ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ടെൻത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ചാപ്റ്ററായിട്ടുള്ള ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോയം എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ് വെർത്ത് എന്ന വേൾഡ് ഫേമസ് റൈറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറ്റിയാണ് അദ്ദേഹം കൂടുതലായിട്ടും തൻ്റെ കവിതകളിലൊക്കെ ഉൾപ്പെടുത്താറ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലാൻഡ്സ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിങ് എന്ന് പറയുന്ന ഈ പോയത്തിലും അദ്ദേഹം നേച്ചുവറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആ പോയത്തിലെ ആദ്യത്തെ മൂന്ന് സ്റ്റാൻസെ പറ്റി ഡിസ്കസ് ചെയ്യാം ആദ്യമായി നമ്മൾ ഒന്നാമത്തെ സ്റ്റാൻസെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ഞാനൊന്ന് വായിക്കാം ശ്രദ്ധിക്കാം ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോ ഐ സെയ്റ്റ് റീക്ലൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് അതായത് നമ്മുടെ കവിയായ വില്യം വേർഡ്സ്വെർത്ത് ഒരു ദിവസം ഒരു മരക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയായിരുന്നു നിങ്ങൾക്ക് രണ്ടാമത്തെ വരി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും വൈൽ ഇന്ന എ ഗ്രോ ഐസൈറ്റ് റിക്ലൈൻ്റ് ഗ്രോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മരക്കൂട്ടം എന്നാണ് നമ്മൾ ഈ ബാംബു ഗ്രോ എന്ന് പറയാറില്ലേ അതായത് മുളങ്കാട് മുളങ്കൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ വൈൽഡ് ഇന്ന എ ഗ്രോ മീൻസ് ഒരു മരങ്ങൾക്കിടയിൽ ഇദ്ദേഹം എന്ത് ചെയ്യായിരുന്നു ഐസൈറ്റ് റിക്ലൈൻ്റ് സെയിറ്റ് മീൻസ് ഇരിക്കുക സിറ്റ് എന്നുള്ള മീനിങ് ആണ് എങ്ങനെ ഇരിക്കുന്നത് റിക്ലൈൻ്റ് റിക്ലൈൻ മീൻസ് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല കംഫർട്ടായി ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം എന്ത് കേൾക്കുന്നത് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡഡ് നോട്ട്സ് ബ്ലൻഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്നാണ് അങ്ങനെ ഒരിക്കൽ നമ്മുടെ റൈറ്ററായ വില്യം വേർഡ്സ്വെർത്ത് മരംകൂട്ടകത്തിനിടയിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് കേൾക്കാനിടയായി ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡഡ് നോട്ട്സ് അതായത് പല തരത്തിലുള്ള ശബ്ദങ്ങളുടെയും കോമ്പിനേഷൻ മിക്സ് ഇദ്ദേഹം എന്ത് ചെയ്യാണ് കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം കേട്ടിരിക്കുന്ന സൗണ്ട് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം പ്രകൃതിയിൽ നിന്നുള്ള ചില സൗണ്ടുകളെയാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷികളുടെ സൗണ്ടാകാം മൃഗങ്ങളുടെ ശബ്ദമാകാം അപ്പോൾ ഒരു ഒരു ദിവസം നമ്മുടെ റൈറ്റ് റായ് വില്യം വേർഡ്സ്വർത്ത് മരംകൂട്ടങ്ങൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് കേൾക്കാനിടയാവുകയാണ് എ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൈൻഡ് നോട്ട്സ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വരി നോക്കാം

ഗ്രോസിൻ്റെ ഇടയിൽ പോയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലോട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട നല്ല ചിന്തകൾ വന്നു അതിനോടൊപ്പം തന്നെ ചില സാഡ് സങ്കടകരമായ ചിന്തകളും എന്തു ചെയ്യാൻ തുടങ്ങി വരാൻ തുടങ്ങി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റാൻസിൽ പഠിക്കുന്നത് ഇനി ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിലെ ആദ്യത്തെ വരിയായ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലൻഡ് നോട്ട്സ് എന്നുള്ളത് ഒരു ഓഡിറ്ററി ഇമേജിൻ്റെ എക്സാമ്പിളാണ് ഓഡിറ്ററി ഇമേജ് മീൻസ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്ന ഗ്രോ എന്നുള്ള വേർഡ് ഒരു വിഷ്വൽ ഇമേജിനുള്ള എക്സാമ്പിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ ഡിസ്കസ് ചെയ്തത് സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് നമ്മൾ ആദ്യ സ്റ്റാൻസിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലോട്ട് വന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റാൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ടു ഹെർ ഫെയർ വർക്ക് ഡിഡ് നേച്ചോർ ലിങ്ക് The, the human soul that through me ran and much it grieved my heart to think what man has made of man അങ്ങനെ കവി മരംകൂട്ടങ്ങൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇദ്ദേഹത്തിന് മനസ്സിലോട്ട് വരികയുണ്ടായി നല്ല ചിന്തകളുമുണ്ട് ചീത്ത ചിന്തകളുമുണ്ട് അതെന്തൊക്കെയാ നോക്കാം ടു ഹെർ ഫെയർ വെർസ് ഡിഡ് നേച്ചുറലി എവിടെ ഹെർ എന്നുദ്ദേശിക്കുന്നത് പ്രകൃതിയെയാണ് കാരണം നമ്മൾ പ്രകൃതിയെ അമ്മയായിട്ടാണ് കാണാറ് അഥവാ മദർ നേച്ചറായിട്ടാണ് കാണാറ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചോർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീറാൻ ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മിറാൻ മീൻസ് എന്നിലൂടെ ഒഴുകുന്ന സോൾ ആത്മാവ് ആ ആത്മാവും പ്രകൃതിയും ഹെർ അവിടെ തമ്മിലെന്തുണ്ട് എ ലിങ്ക് ലിങ്ക് മീൻസ് കണക്ഷൻ സിംപിളായി പറഞ്ഞാൽ ഹ്യൂമൻ സോൾ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ ഫെയർ വർക്ക്സ് ഓഫ് നേച്ചർ മനുഷ്യൻ്റെ മനസ്സും പ്രകൃതിയും തമ്മിൽ എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് കാരണം നമ്മളെല്ലാവരും വന്നിരിക്കുന്ന എവിടെ നിന്നാണ് പ്രകൃതിയിൽ നിന്നാണ് ഇതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലോട്ട് വന്ന ചിന്തകളാണ് അടുത്ത വരി നോക്കാം ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് തോന്നിയ സങ്കടകരമായ ഒരു കാര്യമാണ് എന്ത് ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് ഗ്രീവ് മീൻസ് സങ്കടപ്പെടുത്തുക വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഒരു മനുഷ്യൻ മനുഷ്യനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതായത് മനുഷ്യൻ എന്തു ചെയ്യാണ് പ്രകൃതിയെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തു ചെയ്യാണ് ഡിസ്ട്രോയ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ സ്റ്റാൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റാൻസ് ഡിസ്കസ് ചെയ്യാം ആദ്യ സ്റ്റാൻസിൽ പറഞ്ഞത് ഇദ്ദേഹം ഗ്രോവിൻ്റെ അവിടെ പോയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയായി അദ്ദേഹത്തിന് മനസ്സിലോട്ട് പല ഹാപ്പി തോട്ട്സും സാഡ് തോട്ട്സും കടന്നു വരികയാണ് പിന്നെ രണ്ടാം സ്റ്റേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു ഹാ സാഡ് തോട്ട്സ് എന്നുള്ളതാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു ലിങ്ക് ഒരു കണക്ഷനും ഉണ്ട് പിന്നെ ഇദ്ദേഹം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനു വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രകൃതിയെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് ഈ സ്റ്റാൻസിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടു ഹർ ഫെയർ വർക്സ് ഡിഡ് നേച്ചർ ലിങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ അതായത് പ്രകൃതി അവിടെ ആരായി കാണാണ് ഒരു പേഴ്സണായി കാണുകയാണ് അപ്പോൾ പ്രകൃതിക്ക് ഒരു എബിലിറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് എന്തിനുള്ള എക്സാമ്പിളാണ് പേഴ്സോണിഫിക്കേഷൻ ആണ് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്ന ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് അതിലെ എം എന്നുള്ള വേർഡ് എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തിനുള്ള എക്സാമ്പിൾ ആണ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റാൻസിൽ പഠിക്കുന്നത് നൗ യു ആർ മൂവിങ് ഔൺ ടു ദ തേർഡ് സ്റ്റാൻസ് ത്രൂ പ്രിംറോസ് ടേഫ്സ് ഇൻ ദ ഗ്രീൻ ബോവർ ദ പെരിവിംഗിൾ ട്രെയിൽഡ് ഇറ്റ്സ് റെ ആൻഡ് ദിസ് മൈ ഫേത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ബ്രിഡ്ജ് ഇതിൽ പറയുന്നത് ചില ഫ്ലവറുകളെ പറ്റിയൊക്കെയാണ് അദ്ദേഹം നമ്മളോട് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ഫ്ലവർ നോക്കി ത്രൂ പ്രിംറോസ് ടർഫ് പ്രിംറോസ് എന്ന് പറഞ്ഞാൽ എ സ്മാൾ പ്ലാന്റ് വിത്ത് യെല്ലോ ഫ്ലവേഴ്സ് ഒരു മഞ്ഞ പൂവുണ്ടാവുന്ന ഒരു ചെടി പറയുന്ന പേരാണ് എന്ത് പ്രിംറോസ് ത്രൂ പ്രിംറോസ് ടർഫ് ടർഫ് മീൻസ് കൂട്ടം എന്നുള്ള അതായത് ഒരു കൂടി നിൽക്കുന്ന പ്രിംറോസുകൾക്കിടയിലൂടെയും ഇൻ ദ ഗ്രീൻ ബോവർ ബോർ മീൻസ് പച്ചപ്പ് വിരിച്ചെന്നൊക്കെ പറയില്ല നമ്മൾ പച്ചിലകൾ കൊണ്ട് നിറഞ്ഞൊരു വഴി നടവഴി അതിനെയാണ് ബോർ എന്ന് പറയുക ആ ബോവറിലൂടെയും ദ പെറിവിംഗിൾ ട്രെയിൽഡ് ഇറ്റ്സ് റെസ് പെറിവിംഗിൾ എന്ന് പറഞ്ഞാൽ അനദർ ഫ്ലവർ ആണ് അത് എന്ത് ചെയ്യുകയാണ് ട്രെയിൽഡ് ഇറ്റ്സ് റെറ്റ്സ് ട്രെയിൽ മീൻസ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴി എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കില്ലേ ഇറ്റ് ഇറ്റ്സ് റെ മീൻസ് അറേഞ്ച്ഡ് ഇൻ സർക്കിൾസ് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം പലതരത്തിലുള്ള ഫ്ലവേഴ്സ് കൊണ്ട് ആ വഴി മുഴുവൻ എന്ത് ചെയ്തിരിക്കുകയാണ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അഥവാ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതേ മനസ്സിലാവുന്ന ഒരു പിക്ചർ സൂചിപ്പിക്കുകയാണ് നമ്മളോട് ആൻഡ് ദിസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രീച്ച് ഇത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലാവുന്നു നമ്മളെ മനുഷ്യർ അല്ലാതെ ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളും പ്ലാന്റ്സും എല്ലാം പ്രകൃതിയെ വളരെയധികം എന്ത് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മനുഷ്യനിന്ന് നമ്മളിപ്പോഴും പ്രകൃതിയെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോഴും പ്രകൃതി എന്ത് ചെയ്യുകയാണ് ഡിസ്ട്രോയ് ചെയ്യുക എന്നാണ് അദ്ദേഹം നമ്മളോട് സൂചിപ്പിക്കുന്നത് ഒന്നും കൂടി ഞാൻ ഈ സ്റ്റാൻസ് വായിക്കാം ലിസൺ കെയർഫുള്ളി ത്രൂ പ്രിംബ്രോസ് ടവ്സ് ഇൻ ദ ഗ്രീൻ ബോവർ ദ പെരിവിംഗിൾ ട്രേ ആൻഡ് ദിസ് മൈ ഫേ ദാറ്റ് എവറി ഫ്ലവർ എൻജോയ് ദ എയർ ഇറ്റ് ബ്രിഡ്സ് അതായത് പ്രിംറോസും ഗ്രീൻ ബോവറും പെരുവിങ്ങളും നിറഞ്ഞ വഴിയിലോളിലൂടെ നടക്കുമ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ അത് ശ്വസിക്കുന്ന ശ്വാസത്തെ പോലും എന്ത് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്ന് ഇദ്ദേഹത്തിന് തോന്നാണ് പക്ഷേ ആ സമയത്ത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉടലെടുത്ത നമ്മൾ അതായത് ഹ്യൂമൻ ബീങ്സ് ഈ പ്രകൃതി എന്തു ചെയ്യുകയാണ് സ്വന്തം സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഡിസ്ട്രോയ് ചെയ്യുകയാണെന്ന് അദ്ദേഹം നമ്മളോട് സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റാൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻജോയ് ദ എയർ ഇഡ് ബ്രിഡ്ജ് എന്നുള്ള ലൈൻ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഓക്കെ അതായത് ആ ഫ്ലവറിനെ ഒരു വ്യക്തിയായി കാണുകയാണ് അപ്പോൾ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ പിന്നെ പറഞ്ഞ രണ്ടാമത്തെ വരിയിൽ ദ പെരുവിംഗിൾ ട്രെയിൽ ഇറ്റ്സ് റേത്ത് അതിൽ ഐ എന്നുള്ള വോവൽ എന്ത് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വരി എന്തിനുള്ള എക്സാമ്പിളാണ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് അസോണൻസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്ന് സ്റ്റാൻഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ഞാൻ ചുരുക്കി പറയാം ഒരു ദിവസം നമ്മുടെ കവിയായ വില്യം വേർട്സ്വെർത്ത് ഗ്രോസ് അഥവാ മരക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പല രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയായി പ്രകൃതി എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയായി ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് പല സന്തോഷകരമായ ചിന്തകളും സങ്കടകരമായ ചിന്തകളും കടന്നു വരികയാണ് ഇദ്ദേഹം പറയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്നത് നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യൻ മനുഷ്യനു വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രകൃതി എന്ത് ചെയ്യാണ് എന്നും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് പ്രകൃതിയിലുള്ള മറ്റ് ജീവജാലങ്ങളും പ്ലാൻസും എല്ലാം പ്രകൃതിയെ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു പക്ഷേ ഹ്യൂമൻ ബീങ്സായ നമ്മൾ അതിനെ എൻജോയ് ചെയ്യാതെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സോ വി ക്യാൻ കണ്ടിന്യൂ ദാർട്ടിൻ്റെ ദ നെക്സ്റ്റ് ക്ലാസ് സോ താങ്ക് യു